ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു പുളി ഇഞ്ചി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. അതൊരു 3-4 മണിക്കൂർ ഒന്ന് കുതിർത്തെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പിഴിഞ്ഞരിച്ചെടുക്കണം. ഇനി നമുക്കിതിലോട്ട് വേണ്ട സാധനങ്ങൾ: ഒരു 2 പച്ചമുളക്, വലിയ എരിവില്ലാത്തത്, ഇതുപോലെ നരിഞ്ഞെടുത്തത്, ഒരു ചെറിയ പീസ് കായം, ചെറിയ പീസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 10 വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തത്, ഒരു 3 ശർക്കര, ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തത്, ഒരു നുള്ള് എള്ള്, പിന്നെ ഒരു 2 ഉണക്കമുളക് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തത്, ഒരു കറിവേപ്പില. ഇനി നമുക്ക് ചൂടായ മൺചട്ടിയിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ചെറിയ പീസ് കായട്ട് കൊടുക്കാം. അപ്പോൾ കായ നന്നായിട്ട് തന്നെ വറവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറുമ്പോൾ പൊടിച്ചെടുക്കണം. ഇനി നമുക്കിതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ 1/2 ടീസ്പൂണ് പുലുവ ചേർത്ത് കൊടുക്കാം. ഇനി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി എള്ള് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കൊരു ഒരിത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് വെക്കാം. ഒരിത്തിരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി കായം പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. പിന്നെ ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ പുളിവെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലോട്ട് 3 ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം മധുരം കുറവാണ് തോന്നിയപ്പോൾ ഞാൻ 1 ശർക്കരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരിത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം, ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തന്നെ തിളച്ച് കുറുകി വരണം. അതുവരെ നമുക്ക് ഇടക്കിടക്ക് ഇളക്കി കൊടുക്കാം, അടി പിടിക്കാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ചെറിയ തീയിൽ നമുക്കത് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.